അഫ്ഗാനിസ്ഥാനിൽ ഭീകരമായ ന്യൂനപക്ഷ പീഡനം. അവിടെ നിന്ന് അഫ്ഗാൻ പൗരന്മാരായ സിഖ് മതക്കാർ ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാവില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഗുരുഗ്രന്ഥ സാഹിബുമായി എത്തിയ സിഖ് മതവിശ്വാസികളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഭാരതമാകെ വൈറലായി മാറി. തങ്ങളുടെ ക്ഷേത്രങ്ങളും വീടുകളും സ്വത്തും വസ്ത്രങ്ങളുമെല്ലാം വിട്ടെറിഞ്ഞ് ഓടി വന്ന സിഖ് മതക്കാർ പുണ്യഗ്രന്ഥം മാത്രമാണ് ഒപ്പം കൊണ്ടുവന്നത്. കേന്ദ്ര മന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, വി മുരളീധരൻ, ബിജെപി നേതാവ് ആർ പി സിംഗ് എന്നിവർ വിശുദ്ധ ഗ്രന്ഥവുമായി എത്തുന്ന സിഖ് വിശ്വാസികളെയും ഗ്രന്ഥത്തെയും സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അഫ്ഗാനിസ്ഥാനിലെ സിഖ് മതക്കാർ കൊണ്ടുവന്ന വിശുദ്ധ മതഗ്രന്ഥം തലയിലേറ്റി പ്രാർത്ഥനകളോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിമാർ തന്നെ അഫ്ഗാനിലെ ന്യൂനപക്ഷങ്ങളെ സ്വീകരിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഒരു ഉത്തരം കൂടി നൽകപ്പെടുകയാണ്. എന്തിനാണ് പൗരത്വ നിയമമെന്നും ആർക്കു വേണ്ടിയായിരുന്നു എന്നും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. മുമ്പ് പൗരത്വ നിയമത്തിനെതിരെ ബി ജെ പി വൈരാഗ്യം മുൻനിർത്തി സമരത്തിനിറങ്ങിയവരായിരുന്നു സിഖുകാരും ക്രിസ്ത്യാനികളും എല്ലാവരും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ ജീവന് ഭീഷണിയുള്ളതിനാൽ ഭാരതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പൗരത്വം ഉറപ്പാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതായിരുന്നു പൗരത്വ ഭേദഗതിയുടെ കാതലായ ഭാഗം. എന്നിട്ടും അതിനെതിരെ അന്ന് സിഖുകാരും ക്രിസ്ത്യൻ ഭാഗക്കാരും നന്നായും വൃത്തിയായും സമരം ചെയ്തു. ക്രിസ്ത്യൻ പള്ളികൾ വരെ സമരക്കാർക്ക് തങ്ങാനും മറ്റ് തുറന്നു കൊടുക്കാൻ പോലും ചെയ്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു വിഷയം വന്നപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ മാത്രമാണ് ആശ്രയമാകുന്നത്. എന്തിന് പൗരത്വ ഭേദഗതി നിയമമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. താലിബാൻ ഇസ്ലാമിക അല്ലാത്ത ഒന്നും അനുവദിക്കില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ അടച്ച് വൈദികരും കന്യാസ്ത്രീകളും പലായനം ചെയ്തു. ഇതിൽ മലയാളി കന്യാസ്ത്രീ വരെ ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു വിഭാഗക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇനിയും വ്യക്തമല്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന അഫ്ഗാൻ പൗരന്മാരായ സിഖുകാർക്ക് ഭാരതം സാന്ത്വനമാകുന്നു. വെല്ലുവിളി നിറഞ്ഞ സമയത്ത് സിഖ് മതവിശ്വാസികളെ രക്ഷിക്കാനായതിൽ ഇന്ത്യക്ക് അഭിമാനമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വീഡിയോ പങ്കുവച്ച് ട്വിറ്ററിൽ കുറിച്ചു. ഇതിനിടെ അഫ്ഗാനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഹിന്ദു സിഖ് വിഭാഗത്തെ താലിബാൻ മുമ്പ് തടഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച 72 പേരെയാണ് താലിബാൻ തടഞ്ഞുവെച്ചത്. ഹിന്ദുക്കളും സിഖുകാരുമായ അഫ്ഗാൻ പൗരന്മാരെയാണ് തടഞ്ഞത്. കാബൂൾ വിമാനത്താവളം വഴി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് തടഞ്ഞത്. രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിൽ 2 മുൻ പാർലമെന്റ് അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. നരേന്ദ്രസിംഗ് ഹൽസയും അനാർക്കലി കൗർഹോനാർ എന്നീ ന്യൂനപക്ഷ എംപിമാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. രക്ഷപ്പെടാൻ ശ്രമിച്ച 72 പേരും അഫ്ഗാനികളായതിനാൽ അഫ്ഗാനിലേക്ക് തിരിച്ചുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു താലിബാൻ അവരെ തിരിച്ചയച്ചത്. അഫ്ഗാൻ പൗരന്മാരായ ഹിന്ദു സിഖ് ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്നും രക്ഷിക്കാൻ വൻ നീക്കമാണ് ഇന്ത്യ സർക്കാർ നടത്തിവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു സിഖ് മതസ്ഥരെ രക്ഷപ്പെടുത്തുന്നതിന് ഇനിയുള്ള ഒരേ ഒരു വഴി താലിബാനുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുക എന്നുള്ളതെന്ന റിപ്പോർട്ടുകളും വരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.